അധ്യാത്മ രാമായണം ആരണ്യകാണ്ഡത്തിലെ ശബര്യാശ്രമ പ്രവേശം. ഗന്ധർവനേവം ചൊല്ലി മറഞ്ഞോരനന്തരം സന്തുഷ്ടന്മാരായൊരു രാമലക്ഷ്മണന്മാരും ഘോരമാം വനത്തോടെ മന്ദം മന്ദം പോയി ചെന്ന് ചാരുത ചേർന്ന ശബര്യാശ്രമമകമ്പുക്ക സംഭ്രമത്തോടും പ്രത്യുത്ഥായ താപസി ഭക്ത്യാ സമ്പതിച്ചിതു പാദാംഭോരുഹയുഗത്തിങ്കൽ സന്തോഷപൂർണാശ്രുനേത്രങ്ങളോട് അവളും ആനന്ദമുൾക്കൊണ്ട് പദ്യാർഖ്യാസനാദികളാലെ പൂജിച്ചു തത്പാദതീർത്ഥാഭിഷേകവും ചെയ്ത് ഭോജനത്തിനു ഫലമൂലങ്ങൾ നൽകിയിടിനാൾ പൂജയും പരിഗ്രഹിച്ചാനന്ദിച്ചിരുന്നിത് രാജീവനേത്രന്മാരാം രാജനന്ദനന്മാരും അന്നേരം ഭക്തി പൂണ്ട് തൊഴുതു ചൊന്നാളവൾ ധന്യയായി വന്നേനഹമിന്നു പുണ്യാതിരേകാൽ എന്നുടെ ഗുരുഭൂതന്മാരായ മുനിജനം നിന്നെയും പൂജിച്ചനേകായിരത്താണ്ടുവാണാൻ അന്ന് ഞാൻ അവരെയും ശുശ്രൂഷിച്ചിരുന്നിത് പിന്നെ പോയി ബ്രഹ്മപദം പ്രാപിച്ചാരവർകളും എന്നോടു ചൊന്നാരവരേതുമേ ഖേദിയാതെ ധന്യേ നീ വസിച്ചാലും ഇവിടെ തന്നെ നിത്യം പന്നകശായി പരൻ പുരുഷൻ പരമാത്മാവെന്ന് അവതരിച്ചത് രാക്ഷസവതാർത്ഥമായി നമ്മയും ധർമ്മത്തെയും രക്ഷിച്ചുകൊള്ളാനിപ്പോൾ നിർമ്മലൻ ചിത്രകൂടത്തിങ്കൽ വന്നിരിക്കുന്നു വന്നിടും ഇവിടേക്കു രാഘവനെന്നാലവൻ തന്നെയും കണ്ട് ദേഹത്യാഗവും ചെയ്താലും നീ വന്നിടുമെന്നാൽ മോക്ഷം നിനക്കുമെന്നു നൂനം വന്നിതവണ്ണം ഗുരുഭാഷിതം സത്യമല്ലോ നിന്തിരുവടിയുടെ വരവും പാർത്തു പാർത്ത് നിന്തിരുവടിയെയും ധ്യാനിച്ച് വസിച്ചു ഞാൻ ശ്രീപാദം കണ്ടുകൊള്ളുവാൻ മദ്ഗുരുഭൂതന്മാരാം താപസന്മാർക്ക് പോലും യോഗം വന്നിലയല്ലോ ജ്ഞാനമില്ലാതെ ഹീനജാതിയിലുള്ള മൂഢ ഞാൻ ഇതിനൊട്ടും അധികാരിണിയല്ലയല്ലോ വാങ്മനോവിഷയമല്ലാതൊരു ഭവദ്രൂപം കാണാനും അവകാശം വന്നതു മഹാഭാഗ്യം തൃക്കഴലിണകൂപ്പി സ്തുതിച്ചുകൊള്ളുവാനും ഉൾക്കമലത്തിൽ അലറിപ്പോകാ ദയാനിതേ രാഘവനതു കേട്ടു ശബരിയോട് ചൊന്നാൻ ആകുലം കൂടാതെ ഞാൻ പറയുന്നതു കേൾക്ക നീ പുരുഷ സ്ത്രീജാതീനാമാശ്രമാദികളല്ല കാരണം മമ ഭജനത്തിനു ജഗത്രയേ ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും മുക്തി വന്നിടുവാനുമില്ല മറ്റേതുമൊന്നും തീർത്ഥസ്നാനാദി തപോദാന വേദാധ്യയന ക്ഷേത്രോപവാസയാഗാദ്യ അഖില കർമ്മങ്ങളാൽ ഒന്നിനാലൊരുത്തനും കണ്ടു കിട്ടുകയില്ല എന്നെ മദ്ഭക്തിയൊഴിഞ്ഞൊന്നുകൊണ്ടൊരു നാളും ഭക്തിസാധനം സംക്ഷേപിച്ച് ഞാൻ ചൊല്ലിയിടുവനുത്തമേ കേട്ടുകൊള്ളുക മുക്തി വന്നിടുവാനായി മുഖ്യസാധനമല്ലോ സജ്ജനസംഗമം
പിന്നെ മത്കഥാലാപം രണ്ടാം സാധനം, മൂന്നാമതും മദ്ഗുണേരണം, പിന്നെ മധ്വജോവ്യാഖ്യാതൃത്വം, മത്കലാജാതാചാര്യോപാസന, അഞ്ചാമതും പുണ്യശീലത്വം. യമനിയമാദികളോടും എന്നെ മുട്ടാതെ പൂജിക്കുന്നുള്ളത് ആറാമതും. മന്ത്രോപാസകത്വം ഏഴാമതെട്ടാമതും. മംഗലശീലേ കേട്ടു ധരിച്ചുകൊള്ളണം നീ. സർവഭൂതങ്ങളിലും മന്മതിയുണ്ടാകയും സർവദാ മത്ഭക്തന്മാരിൽ പരമാസ്തിക്യവും സർവബാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കും. സർവലോകാത്മ ഞാൻ എന്നെ എപ്പോഴും ഉറയ്ക്കും. മത്തത്വവിചാരം കേളൊമ്പതാമതു ഭദ്രേ, ചിത്തശുദ്ധിക്ക് മൂലമാദി സാധനം നൂനം. ഉത്തമമായതു ഭക്തിസാധനം നവവിധം. ഉത്തമേ ഭക്തി നിത്യമാർക്കുള്ളു വിചാരിച്ചാൽ. സർവബാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കയും സർവലോകാത്മാ ഞാനെന്ന് എപ്പോഴും ഉറയ്ക്കയും മത്തത്വവിചാരം കേളൊമ്പതാമതു ഭദ്രേ, ചിത്തശുദ്ധിക്കു മൂലമാദിസാധനം നൂനം. ഉക്തമായതു ഭക്തിസാധനം നവവിധം. ഉത്തമേ ഭക്തി നിത്യമാർക്കുള്ളു വിചാരിച്ചാലോ. നമോ ഭഗവതേ ശ്രീരാമചന്ദ്രായ.